മരണത്തെക്കുറിച്ച് പറയുമായിരുന്നു. മൃതശാസ്ത്രത്തിൽ ഞാൻ ആസ്പത്രിയിലൊക്കെ മാറ്റാൻ പറഞ്ഞു. ഞാൻ എൻ്റെ മുറിയിൽ ഒരാളെ കാണുന്നുണ്ട്, ആരാണാവോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളാണോ ഇല്ല വേറെ ആരോ ആണ്. അപ്പോൾ ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഞാൻ മനസ്സിലെ മാരാക്കന്മാരായിരിക്കും അച്ഛനും. അപ്പോൾ എൻ്റെ കൊണ്ടുപോകുമ്പോൾ എന്നൊക്കെയാണ് അതൊന്നും നമ്മൾ വിചാരിക്കേണ്ട. നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴും വരുന്നത്. അമ്മ അച്ഛൻ്റെ അമ്മ അസുഖത്തിൽ ഇടുന്ന അച്ഛന് ശരിയാണ് അമ്മ എന്നെ വിളിക്കുന്ന അടിയിൽ പറയാൻ വേണ്ടി ഇതിന് അച്ഛൻ പറഞ്ഞു. എൻ്റെ അച്ഛൻ ഇവിടെ അച്ഛന് വേണ്ടതെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. അച്ഛൻ്റെ അനാവശ്യത്തിനുള്ള പണാശം വെച്ചിട്ടുണ്ട് പറഞ്ഞു. എൻ്റെ അച്ഛന് എല്ലാവർക്കും സംഭാവന ചെയ്യുന്നു, ഓരോ പള്ളിക്കും വിദ്യാഭ്യാസത്തിനും ഒരുപാട് പേരെ അച്ഛൻ സഹായിക്കുന്നു. അച്ഛനേഷം പറഞ്ഞ കഴിഞ്ഞൊന്നുമില്ല, എൻ്റെ മരണാശത്തിനും അത് തുടർന്നുള്ള പരിപാടികൾക്കൊക്കെ വെച്ചിരിക്കുകയാണ് എനിക്കുള്ളത്. അത് വളരെ കുറച്ചേ ഉള്ളൂ, ബാക്കി ആരംഭിച്ച നോക്കട്ടെ. അങ്ങനെ ഒരു ഒരുക്കത്തിൻ്റെ ദിവസങ്ങളായിരുന്നു അച്ഛൻ പറയുമായിരുന്നു. ഇങ്ങനെ എൻ്റെ ശക്തിയൊക്കെ പോയി ഞമ്മില്ല അച്ഛൻ കൈകൾ മുറിക്ക പിടിച്ച് അച്ഛനെ യാത്ര പോകുന്ന എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നു ചക്കളൊക്കെ കൊണ്ട് ചോടിയച്ചും പാടിയൊക്കെ അച്ഛനൊക്കെ ഇവിടെ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന അച്ഛൻ ഡയറക്ടർമാരായിരുന്നു. അവരോടൊക്കെ ഒത്തിരി സ്നേഹത്തോട് എല്ലാവരോടും ഇവിടുത്തെ ബോധ്യമ്മ ഞങ്ങളുടെ ഞങ്ങളുടെ കൂടെ നാട്ടിലുള്ള സാഹചര്യം അറിയാം. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ സമയമായതുകൊണ്ട് നമുക്ക് നമുക്ക് ചെയ്യണം അച്ഛൻ്റെ ഇടവരിലേക്കുള്ള യാത്രയുടെ നമുക്കറിയാമല്ലോ അച്ഛൻ്റെ ഏക മകനാണ് അമ്മയുടെ അച്ഛൻ്റെ അച്ഛൻ ജനിക്കുന്നത് തന്നെ അപ്പച്ചൻ മരിച്ചതുകൊണ്ട് അമ്മച്ചന് വിട്ടാണ് അച്ഛൻ വളർന്നത്. അവനെ ആ എല്ലാം സമർപ്പിച്ച അപ്പയുടെ മകൻ വൈദികനായി വന്നപ്പോൾ ആ അപ്പയുടെ വലിയ സന്തോഷവും കാണുന്നതും ഒക്കെ എത്ര വലുതാണെന്ന് നമുക്കറിയാൻ പറ്റും. അവര് അച്ഛൻ്റെ വലിയ കുട്ടിവായ്പ ഞങ്ങൾ ഉൾവരിച്ച അച്ഛൻ്റെ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളെ കൂടി ഒന്ന് ഓർക്കണേ പ്രാർത്ഥിക്കണേ അതെല്ലാം സംഭവിച്ച് ഞാൻ അച്ഛൻ്റെ വീട്ടിൽ പരിശോധിച്ച് പ്രാർത്ഥിച്ച് എല്ലാം പോകുന്നതാണ്. എന്ത് മരുന്നാണ് കണ്ടിരുന്നത് അവിടെയുള്ള എല്ലാവരും ഇവിടെയൊക്കെ പ്രതിയാളുടെ പറയുന്നു. ഹോസ്പിറ്റലുകളിലുള്ള എല്ലാ ഡോക്ടർമാരും നമ്മുടെ സിസ്റ്റർമാരും എല്ലാവരും ഞാൻ എല്ലാവരെയും പ്രത്യേകമായിട്ട് ആസ്പത്രിയിലെ എല്ലാ ജോലിക്കാരെയും നഴ്സുമാരെയൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കണമെന്ന്. അപ്പോൾ ഞങ്ങളുടെ ചെറിയ ജോലിക്കാരെ പോലെ അച്ഛൻ പരിചയപ്പെടും, വിശേഷങ്ങൾ ചോദിക്കും, അന്വേഷണം ചോദിക്കും. അങ്ങനെ നാട് മുഴുവൻ പരിചയമുള്ള അച്ഛനാണെന്ന് ഈ ആൾക്കാർ ഒക്കെ എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ എല്ലാവർക്കും പ്രിയപ്പെട്ട അച്ഛൻ അങ്ങോട്ട് വീട് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഭാരതത്തിൻ്റെ യാത്ര അയക്കുകയാണ്. അതിനുള്ള അടുപ്പം കയറാൻ വന്നേരം ഒരുപാട് പേര് വന്നുപോയി. അവരെല്ലാവർക്കും തോന്നി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ്യവാനായ ദൈവമേ കേരള കാശ്മീർ അന്ന് വാസ്തവമായി കൂടെ ഞങ്ങളെ പരിരക്ഷിക്കുകയും മാറ്റത്തിൻ്റെ ജീവൻ്റെ പുരുഷനായി മാറ്റുകയും ചെയ്യുന്നു. എല്ലാം ദുഃഖാർത്ഥത വിളിക്കുന്നു. ഈ കുടുംബാംഗങ്ങളിൽ ഞങ്ങളെ കരണ്ട് പുരൊക്കെ രക്ഷിക്കണമേയും അവയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ക്രിസ്തു രണ്ട് മരണത്താൽ ഞങ്ങളുടെ മരണം സംഭവിക്കുകയും ദുരുദ്ധാനത്താൽ ഞങ്ങൾക്ക് ഉദ്യം നൽകുകയും ചെയ്യുന്നു. യുദ്ധയാത്ര അവസാനിക്കുമ്പോൾ കണ്ണിൻ്റെ രാജ്യത്ത് ഞങ്ങളുടെ സഹോദരം തിരഞ്ഞെടുക്കാൻ തക്ക വിധം ജീവിതം നയിക്കുവാൻ
ഇടവരുത്തണമേ. കാരണം ആയുസ്മാനാണ് അറിയാൻ പ്രാർത്ഥന കേട്ടത്.